ഇയാള് സമദൂരം എന്നാ പറയുന്ന സുമാൻ, ആര് കേക്കാനാ? തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ അനുഗ്രഹം മേടിക്കാൻ ചെല്ലുന്നവർ സെക്രട്ടേറിയറ്റിൻ്റെ വാതിക്കൽ ഒരു സാധാരണ നായരി ചെന്നാൽ എന്തെങ്കിലും സഹായം കിട്ടുമോ? ഒത്തിരി എം എൽ എമാരും എം പിമാരും ഒക്കെ ഉണ്ടല്ലോ, അവരിൽ ഒരുത്തം പറയുകയില്ല ഞങ്ങളെ നായർ സഹായിച്ചെന്ന്. പക്ഷേ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എല്ലാവരും ക്യൂ ആയിട്ട് നിന്ന് സുകുമാരൻ നായരുടെ ദക്ഷിണയെ വാങ്ങിക്കാനും അനുഗ്രഹം വാങ്ങിക്കാനും ചെല്ലുന്ന കാണാം. അജ്ഞാതമായ ഫോണുകൾ, ഭീഷണികൾ, ആരാ ആൾ മാറി സംസാരിക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ അയർക്കുന്നത്താണ്. രാമൻ നായർ സാറിൻ്റെ അടുത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. സാറിന് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ എൻ എസ് എസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെക്കുറിച്ച്, അല്ല ബിസിനസ് സ്ഥാപനത്തിനെക്കുറിച്ച് പറയാനുണ്ട്. പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, സാറും സാറിൻ്റെ കുറേ സുഹൃത്തുക്കളും എൻ എസ് എസ്സിലെ തന്നെ പ്രതിനിധി സഭയിലൊക്കെ അംഗമായിരുന്ന സുഹൃത്തുക്കളൊക്കെ ഈ എൻ എസ് എസ്സിൽ നടക്കുന്ന സുകുമാരൻ നായർ നടത്തുന്ന ക്രമക്കേടുകൾക്കെതിരെ പ്രതികരിച്ചു. കുറേ ചാനലുകളൊക്കെ പ്രതികരിച്ചു. പ്രതികരിച്ചപ്പോൾ നിരന്തരം ഫോൺ വിളി സംഭാഷണങ്ങളും തെറിവിളികളും വധഭീഷണിയൊക്കെയാണ് സാറിന് നേരിടേണ്ടി വരുന്നത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ എന്തിനാണ് ഈ പ്രായമായ ഈ സാറിനെയൊക്കെ ഇങ്ങനെ വിളിച്ച് തെറി വിളിക്കുന്നതും വധഭീഷണി ചെയ്യുന്നതൊക്കെ? എന്തിൻ്റെ ആവശ്യമാണ് നിങ്ങൾക്ക്? നിങ്ങളുടെ ഭാഗത്ത് റൈറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ നിയമപരമായി ഇവർക്കെതിരെ പരാതികൾ കൊടുക്കൂ, കേസ് കൊടുക്കൂ. കേസുകൾ വന്നാൽ സ്വീകരിക്കാൻ സാറ് തയ്യാറാണ്? കേസുകൾ വന്ന് നിങ്ങളുടെ ഭാഗത്ത് നീതി ഉണ്ടെങ്കിൽ, സുകുമാരൻ നായരുടെ ഭാഗത്ത് നീതി ഉണ്ടെങ്കിൽ അത് സംഭവിക്കട്ടെ. എനിക്ക് പറയാനുള്ള കാര്യം ഇതുപോലുള്ള എൻ എസ് എസിലെ സാധാരണക്കാരായ ആൾക്കാരെ കുറിച്ചാണ്. കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ടപ്പോഴും എൻ എസ് എസിലെ സാധാരണക്കാർക്ക് പട്ടിയുടെ വിലയാണ് ഇവിടെ കിട്ടുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ താഴെ വന്ന് കുറേ അവന്മാർ കുറയ്ക്കുന്നേ കേട്ടു. പക്ഷേ അതല്ല, ഇന്നത്തെ ദിവസം ഞാനൊരു വീഡിയോയിട്ടുണ്ട്, കൊല്ലം ജില്ലയിലെ ചവറയിലുള്ള ഒരു മിഥുൻ എന്ന് പറയുന്ന ഒരു പയ്യൻ്റെ വീഡിയോ. ആ വീഡിയോയിൽ അവൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവൻ്റെ ജാതിയാണ് അവന് വീട് കിട്ടാത്തതിൻ്റെ കാരണമെന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ആ ജാതി സംഘടനയുണ്ട്, അവൻ്റെ ജാതിക്ക് ഒരു സംഘടനയുണ്ട്. അവൻ വലിയൊരു ജാതിയിൽ പെട്ട ഒരാളായതുകൊണ്ടും അവന് ജാതി സംഘടന ഉണ്ടായിട്ടും ഒരു തേങ്ങയും അവന് കിട്ടുന്നില്ല. ഒരു പുല്ലും ഒരു റെക്കമെൻഡേഷനും ആ ജാതി സംഘടനയിൽ നിന്ന് കിട്ടുന്നില്ല. ഇതുപോലെ സാധാരണക്കാർക്ക് ഉപകാരമില്ലാത്ത ഒരു തേങ്ങയും ഇവിടെ വേണ്ട എന്ന് തന്നെയാണ് ഇവരുടെയൊക്കെ തീരുമാനം. അതുപോലെ നടക്കട്ടെ. നമസ്കാരം, ഞാൻ കോട്ടയം സ്വദേശിയാണ്. എൻ്റെ പ്രവർത്തന മണ്ഡലം കോട്ടയം താലൂക്ക് എൻ എസ് എസ് യൂണിയനായിരുന്നു. ഞാൻ അയർക്കുന്നത്ത് നിന്നും കോട്ടയം താലൂക്ക് യൂണിയൻ്റെ പ്രവർത്തനത്തിനുമായി വരികയും അവിടെ താമസിക്കുകയും വൈസ് പ്രസിഡൻ്റ് വരെയായി അനേക കാലം പ്രതിനിധിസഭാ മെമ്പറായിരുന്നു. അടുത്ത കാലത്ത് ഏതാനും ചാനലുകളിൽ ഞങ്ങൾ ചില വസ്തുതകൾ തുറന്നു പറഞ്ഞു. ആ തുറന്നു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അജ്ഞാതമായ ഫോണുകൾ, ഭീഷണികൾ, ആരാ ആൾ മാറി സംസാരിക്കുന്നു. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു കാര്യമായിട്ട് എടുത്തിട്ടില്ല. കാരണം ഇവരുടെ ഒരു പരാജയ ഭീതിയിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു വെപ്രാളത്തിൽ പറയുന്ന കാര്യമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. ഏത് ഭീഷണി ഉണ്ടായാലും ഞങ്ങൾ കോടതി വഴിയും പൊതുജനങ്ങൾ വഴിയും ഈ ആശയപ്രചരണം നടത്തി ജനങ്ങളെ സംഘടിപ്പിക്കുവാനും ഇതിൻ്റെ അകത്ത് പ്രതിഷേധ സ്വരം ഉയർത്തുവാനും തീരുമാനിച്ചിരിക്കുകയാണ്. കുമാരൻ നായരാണ് എൻഎസ്എസിൻ്റെ തലപ്പത്ത്. ഇപ്പോൾ ഇതുവരെ അദ്ദേഹത്തിനെ കുറിച്ചൊരു സംഘടനയിൽ നിന്ന് തന്നെ ഇതൊരു എതിർശബ്ദം ഇതുവരെ കേട്ടിട്ടില്ല. ഇപ്പോഴാണ് ഈ ഇടയ്ക്കാണ് കേട്ടു തുടങ്ങിയത്. ഇപ്പോൾ എന്താണ് അദ്ദേഹത്തിനെതിരെ നിങ്ങളിങ്ങനെ കൂട്ടം ചേർന്ന് അക്രമം നടത്താനുള്ള കാരണം എന്താണ്? പലർക്കും നായരുടെ ഒരു കാര്യമായതുകൊണ്ട്, നായർ സമുദായത്തിൻ്റെ കാര്യമായതുകൊണ്ട് ആർക്കും ഈ വലിയ സംഘടനയ്ക്കെതിരെ പറയുന്നതിന് മടിയുണ്ട്. അഭിമാനബോധത്തിൻ്റെ പേരിൽ നായന്മാർ പുറകോട്ടുപോയി. അതുമാത്രമല്ല, പലയിടത്തും ചെറിയ ചെറിയ സംഘടനകൾ രൂപീകരിച്ച് അവർ പ്രവർത്തിക്കുക, എൻ എസ് എസുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അകന്നകന്നു പോവുക. ഇന്ന് പണ്ടുണ്ടായിരുന്ന നായരുടെ മുന്നേറ്റം ഇതിലില്ല. കുറേ നായന്മാർ ഇതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്നു എന്നാൽ യുവജനങ്ങളോ വിദ്യാർത്ഥികളോ യുവതലമുറയോ അഭ്യസ്ത വിദ്യരോ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സമർത്ഥരായ ആളുകളൊന്നും ഇന്ന് കരയോ പ്രവർത്തനത്തിന് വരുന്നില്ല. കരയോ പ്രവർത്തനത്തിൽ ഏതാനും കുറേ പ്രായം ചെന്ന ആളുകളും കുറച്ച് വനിതകൾക്കും മാത്രമേ ഇതിൻ്റെ അകത്ത് പ്രവർത്തനം ഇപ്പം നടത്തുന്നുള്ളൂ. ബാക്കിയുള്ള ആളുകളെല്ലാം നിശബ്ദമായി മാറി നിൽക്കുക. ഞങ്ങളിത് പ്രതികരിക്കാൻ തുടങ്ങിയപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ ഞങ്ങളുടെ ഈ വീഡിയോ കാണുകയും ഞങ്ങളെ വിളിച്ച് അനുമോദിക്കുകയും
ഇതല്പം കൂടി നേരത്തെ നിങ്ങൾ ചെയ്യേണ്ടതായിരുന്നു എന്ന്. ഇത് എൻ എസ് എസിൽ ഡയറക്ടർ ബോർഡായിരുന്ന ആളുകൾ, എൻ എസ് എസിൻ്റെ റൈഷാറായിരുന്ന ആളുകൾ, യൂണിയൻ പ്രസിഡൻറ്റുമാർ, അങ്ങനെ എൻ എസ് എസിൻ്റെ ഔദ്യോഗിക തലങ്ങളിൽ ഇരുന്ന ആളുകളാണ് ഈ പ്രവർത്തനത്തിന് ഈ തെറ്റായ മാർഗത്തെ എതിർക്കാൻ രംഗത്ത് വന്നിരിക്കുന്നത്. മന്നത്ത് ആചാര്യൻ എൻ എസ് എസിനെ വളർത്തിക്കൊണ്ടെന്ന് സമസ്ത മേഖലകളിലുമുള്ള ആളുകൾ, വിദ്യാഭ്യാസ വിശിഷ്ടന്മാർ, കാർഷിക മേഖലയിലെ ആളുകൾ, പണ്ഡിതന്മാർ, അഭിഭാഷകർ, സാമൂഹ്യ പ്രവർത്തകർ, അങ്ങനെ ഏതിനും, അതായത് എം പി മന്മഥൻ ഉൾപ്പെടെയുള്ള ആൾ, മക്കപ്പഴ വാസുദേവൻ നായർ, എം ആർ ജി പണിക്കർ, അങ്ങനെയുള്ള ആളുകളെ ഉൾപ്പെടുത്തി അതിൻ്റെ പ്രവർത്തനം നടത്തിക്കൊണ്ട് പോകും. അത് അങ്ങനെ വന്ന ഈ പ്രസ്ഥാനത്തിൽ ഇന്ന് നാമമാത്രമായിട്ടുള്ള ജോലിക്കാരപ്രാപ്തരാണ്. പരീക്ഷാ കൺട്രോളർ വേലപ്പൻ നായരായിരുന്നു എൻ എസ് എസിലെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ മേധാവി. ഇന്ന് ആ സ്ഥാനത്ത് വെറും ഒരു അധ്യാപകനാണ് ആ സ്ഥാനത്തിരിക്കുന്നത്. അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ശോഷിച്ച് അപ്രാപ്തരായതുകൊണ്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാണ്. ഇന്ന് എത്ര സ്കൂളുണ്ട്, സ്കൂളിൻ്റെ പരിസരം എന്താണ്, അവിടുത്തെ അധ്യാപകരാരാണ്, അവരുടെ പ്രവർത്തനം എന്താണ്, കോളേജ് എന്താണ്, കോളേജിൻ്റെ ഇത്രയും കോളേജും സ്കൂളുകളും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനവുമുള്ള എൻ എസ് എസിന് ഒരു യൂണിവേഴ്സിറ്റി അനുവദിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. എൻ എസ് എസ് ഇന്നിപ്പം നായർക്ക് ഈ രാജ്യത്ത് ഒരു വിലയില്ല. കാരണം സെക്രട്ടേറിയറ്റിൽ ഒരു പാസ് വേണമെങ്കിൽ അത് തരാൻ ഒരു എം എൽ എ തയ്യാറില്ല. നമുക്ക് സെക്രട്ടേറിയറ്റിൽ കയറണമെങ്കിൽ ഒരു പാസ് മേടിക്കാൻ നായർക്കൊരു എം എൽ എ ഇല്ല. 5 എം എൽ എമാരുണ്ടായിരുന്നു, രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിരുന്നു, ഒരു മന്ത്രി ഉണ്ടായിരുന്നു, സംഘടനാ രംഗത്ത് ഒത്തിരി ശക്തി നമുക്കുണ്ടായിരുന്നു. ഇന്ന് അതെല്ലാം ചോർന്നു പോയിരിക്കുക, യാതൊരു വിലയും നമുക്കില്ലാതെ തീർന്നിരിക്കുക. വീടിനകമാണ്, ഒരു എൻ എസ് എസ് കുടുംബമാണ്, 8 വർഷമായിട്ട് വീടില്ല. എൻ എസ് എസ് എന്ന സംഘടന ഇതുപോലുള്ള സാധാരണക്കാർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാനൊന്നും പോലും കഴിയില്ല. റെക്കമെൻഡ് ചെയ്യാൻ ഇവർക്ക് രാഷ്ട്രീയമായ സ്വാധീനമില്ല. ജനാധിപത്യത്തിൽ രാഷ്ട്രീയത്തിനാണ് സ്വാധീനം. 5 എം എൽ എമാരും ഏതാനും ബോർഡുകളും, ഗുരുവായൂര്, ശബരിമല, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, കൊച്ചിൻ ദേവസ്വം ബോർഡ്, അനേക കോർപ്പറേഷനുകൾ, ബോർഡുകൾ, ഇതെല്ലാം കിട്ടിയിരുന്ന ഒരു നായർ സമുദായത്തിന് ഇന്ന് നായരുടെ ശബ്ദം കേൾക്കാൻ ആളില്ല. ഭരണാധികാരികൾ, ഇയാൾ സമദൂരം എന്നാണ് പറയുന്നത് സുമാൻ, ആര് കേൾക്കാനാ? തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ അനുഗ്രഹം മേടിക്കാൻ ചെല്ലുന്നവർ സെക്രട്ടേറിയറ്റിൻ്റെ വാതിക്കൽ ഒരു സാധാരണ നായര് ചെന്നാൽ എന്തെങ്കിലും സഹായം കിട്ടുമോ? ഏതെങ്കിലും ഒരു നായർ എൻ എസ് എസിൻ്റെ സഹായം കൊണ്ടാണ് എം എൽ എ ആണെന്ന് പറയാൻ ഇന്ന് കേരളത്തിൽ ഒരു നായരും ഇല്ല. ഒത്തിരി എം എൽ എമാരും എം പിമാരും ഒക്കെ ഉണ്ടല്ലോ, അവരിൽ ഒരുത്തം പറയുകയില്ല ഞങ്ങളെ നായർ സഹായിച്ചെന്ന്. പക്ഷേ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എല്ലാവരും ക്യൂ ആയിട്ട് നിന്ന് സുകുമാരൻ നായരുടെ ദക്ഷിണയെ വാങ്ങിക്കാനും അനുഗ്രഹം വാങ്ങിക്കാനും ചെല്ലുന്ന കാണാം. ഒരു കാര്യം ഞാൻ പറയാം, നായരുടെ അധപ്പതനം അതിൻ്റെ പരമകാഷ്ഠയിലെത്തിയിരിക്കുക. ഭരണാധികാരികളും കോടതികളും എല്ലാം ഈ മഹാസംഭവത്തെ തൊടാവോ എന്ന് പേടി. പക്ഷേ അതിൽ നടക്കുന്ന വേദനാജനകമായ കണ്ണുനീരാണ് പാവപ്പെട്ട കുടുംബങ്ങളിൽ, നായരുടെ കുടുംബം, വിധവകളായ സ്ത്രീകൾ, പ്രായപൂർത്തിയായ പെൺകുട്ടികൾ, പഠിക്കാൻ ബുദ്ധിമുട്ടുന്ന കുട്ടികൾ, ഇവർക്ക് ആർക്കെങ്കിലും ഒരു കരയോഗം എന്നാ ചെയ്യും? ഇപ്പം കരയോഗത്തിൽ ആരും പോകുന്നില്ല. ആരാ കരയോഗത്തിൽ പോകും? പ്രതികരിക്കാൻ പേടിയുള്ളതുകൊണ്ടും പ്രതികരിക്കാൻ ശേഷിയില്ലാത്തതുകൊണ്ടും ആളുകൾ മാറി നിൽക്കുകയാണ്. ഇന്ന് പ്രതികരിക്കാനിറങ്ങി ഞങ്ങളെ ഞങ്ങൾ ആ ഭീഷണി നേരിടാൻ തയ്യാറാണ്.